എപ്പോഴാണ് ഒട്ടും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത്? അപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന നിനക്ക് ആവശ്യമുള്ളത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്കൊട്ടും പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പിശാച് ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് കൂടുതൽ പ്രാർത്ഥന വേണ്ട സമയമാണ്. ഒരു മകൻ എന്നോട് വന്നിട്ട് പറഞ്ഞതാ, എൻ്റെ അച്ഛൻ, ഞാനൊരു 10 മിനിറ്റ് ഇടവിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകും. പുറയിലിരിക്കുന്ന ചേട്ടൻ ചോദിക്കൂ, അല്ല മോനെ ഇന്ന് എവിടെ പോവുകയാണ്? ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. അച്ഛൻ, ഞാൻ ടോയ്ലറ്റിൽ പോകുന്നൊന്നും അല്ല അച്ഛോ, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് വചനം കേൾക്കുമ്പോൾ അസ്വസ്ഥതയാ, വചനം കേൾക്കുമ്പോൾ അസ്വസ്ഥതയാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒരു മകന് ധ്യാനത്തിൻ്റെ ആദ്യത്തെ തുടക്കത്തിലെ ആ ഫസ്റ്റ് ഇന്നലെ നടന്ന ഫസ്റ്റ് ഡെലിവറൻസ് കഴിഞ്ഞപ്പോൾ ഓടി അച്ഛൻ്റെ അടുത്ത് വന്നു, എൻ്റെ അച്ഛോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? അച്ഛൻ ആ ഡെലിവറൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ചൂടുപിടിച്ച് വിറച്ചണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ അച്ഛോ? ഞാൻ അവനെ ഒന്ന് നോക്കി, ഞാൻ ചോദിച്ചു, മോൻ്റെ കഴുത്തിൽ എന്തായിട്ടിരിക്കുന്നത്? അവൻ പറഞ്ഞു, അച്ഛോ ഞാൻ ലിറ്ററലി ഞാനൊരു സാത്താൻ സേവകനാണ്. ഞാൻ സാത്താൻ സേവകർക്ക് ധ്യാനിക്കാൻ വരാറുണ്ട് കേട്ടോ, നല്ല കാര്യമാണ്. അവർ രക്ഷപ്പെട്ടാൽ ഒത്തിരിയേറെ പേര് അവർ രക്ഷപ്പെടുത്തും. ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പോൾ ഞാനൊരു സാത്താൻ സേവകനാണ് അച്ഛോ, രക്ഷപ്പെടണമെന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് ഓടി ഇവിടെ വന്നതാ, കേട്ടിട്ടുണ്ട്, മക്കിയാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഓടി വന്നതാ അച്ഛാ, ആഗ്രഹിച്ചു വന്നതാ. ഞാൻ ആരോടും എൻ്റെ കൂട്ടുകാരോടും പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ അപകടമാണ്, പറഞ്ഞാൽ അപകടമാണ്. കാരണം ഞാൻ ആ കണ്ണിയുടെ ഭാഗമാണ്, അതുകൊണ്ട് ഞാൻ ധ്യാനിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ ആ മകൻ്റെ അടുത്ത് നിന്ന് ആ മാല, വലിയ കറുത്തതടിച്ച മാലയുണ്ട്, അപ്പോൾ അതങ്ങോട്ട് വാങ്ങി. അവൻ പറഞ്ഞു, ഞങ്ങളിടുന്ന പ്രത്യേക മാലയാണ് അച്ഛോ. ഞാനത് വാങ്ങി, എൻ്റെ കയ്യിൽ കൊടുക്കാനൊരു ജവമാല കണ്ടില്ലേ, എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ജവമാല എടുത്ത് ഞാൻ അവൻ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മോനെ എൻ്റെ ജവമാല കളഞ്ഞേക്കരുത് കേട്ടോ, അത് കഴുത്തിലിട്ടേക്ക്, നീ എന്തൊരു കാര്യം ചെയ്തേക്ക്, ഊരിയേക്കരുത്, ഇത് ഊരിയേക്കരുത്, എന്ത് സംഭവിച്ചാലും ഇത് ഊരിയേക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി അവനെ ഒന്ന് ഓർമ്മിപ്പിച്ചു, മോനെ ഇന്നല്ല നാളെ നിനക്ക് ഇവിടെ നിന്ന് വിട്ടു പോകാനായിട്ട് ഒളിച്ചോടാനായിട്ടുള്ള ഒരു പ്രവണത നിനക്ക് ഉണ്ടായിരിക്കും, നീ ഒന്ന് മല്ലടിച്ച് ഇവിടെ നിന്നേക്കണം. പിറ്റേ ദിവസം എന്നുവെച്ചാൽ രണ്ടാമത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞ് ഉച്ചയപ്പോൾ എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു വിളി വന്നു, ഒരു മകൻ ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി. എനിക്ക് കാര്യം മനസ്സിലായി, എൻ്റെ പ്രിയപ്പെട്ട ആ മോനായിരിക്കും എന്ന് മനസ്സിലായി, അവൻ തന്നെയായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഇനി ഓഫീസിലേക്ക് അടുത്ത കോള് വരുന്നു, അവൻ ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുകയാണ്. അവൻ പറയുന്നു, അച്ഛനോട് ഒന്ന് എന്നോട് മാപ്പാക്കണം എന്ന് പറയണം, ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടരുതെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു, പക്ഷേ ഞാൻ ഒളിച്ചോടി, എനിക്ക് നിൽക്കാനായിട്ട് ഒക്കുന്നില്ല. വചനം വരുമ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്, ഞാൻ ഇത്രമാത്രം പിശാചിൻ്റെ ഒപ്പം നടന്നിട്ട് എനിക്ക് ഒക്കണില്ല. ഞാൻ ഒളിച്ചോടി പോകുന്ന വഴിയിൽ ഏതോ ഒരുത്തൻ ബൈക്കും ഓടിച്ചു വരുന്നത് കണ്ടു, കൈ നീട്ടി ആ ബൈക്കിൽ കയറി രണ്ടുപേരും കൂടി പോയി, എവിടെ ആക്സിഡൻ്റായി. ആ പാവപ്പെട്ട ചെറുക്കൻ ആദ്യം വന്ന് എന്നാണ് ബൈക്കും കൊണ്ട് വന്ന്, അവനും ആക്സിഡൻ്റായി, ഇവനും ആക്സിഡൻ്റ്, രണ്ടുപേരും കൂടി കയ്യും കാലും ഒടിഞ്ഞ് ആശുപത്രി കിടക്കുകയാണ്. അവിടെ നിന്ന് വിളിച്ചിരിക്കുകയാണ് ആ മോന്, അച്ഛോ ഞാൻ അവനോട് അച്ഛനോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ, അച്ഛൻ്റെ ജവമാല ഞാൻ ഊരിയിട്ടില്ല, അത് ഞാൻ ഊരുന്നില്ല, ഞാൻ തിരിച്ച് ഇവിടെ വന്നേക്കാം. ഹല്ലേലൂയാ,